സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കരുതൽ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാരടങ്ങിയ കേന്ദ്ര കൊഫെപോസ സമിതിയുടെയാണ് ഉത്തരവ്. സ്ഥിരം സാമ്പത്തിക കുറ്റവാളികൾക്കെതിരെയാണ് കൊഫെപോസ ചുമത്തുന്നത്. കൊഫെപോസ ചുമത്തി ഒരു വർഷം തടവിൽ വയ്ക്കാൻ ആവശ്യപ്പെട്ട സമിതിക്ക് മുൻപാകെ കസ്റ്റംസ് പ്രിവന്റീവ് അപേക്ഷ നൽകിയിരുന്നു. പ്രതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കസ്റ്റംസ് വാദം അംഗീകരിച്ചാണ് നടപടി. ജയിലിലെത്തിയ ഉത്തരവിന്റെ പകർപ്പ് പ്രതികൾക്ക് കൈമാറിയിട്ടുണ്ട്. പ്രതികൾക്ക് കോടതിയെ സമീപിക്കാനും അവസരമുണ്ട്. നിരന്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ചുമത്തുന്ന പ്രത്യേക നിയമമാണ് കൊഫെപോസ. കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട് ആണ് കൊഫെപോസ. കൊഫെപോസ പ്രകാരം കേസെടുത്താൽ പ്രതികളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റാൻ അന്വേഷണ ഏജൻസിക്ക് അധികാരമുണ്ട്. സ്വപ്ന സുരേഷിനും സന്ദീപിനുമെതിരെ കൊഫെപോസ ചുമത്താൻ ആഭ്യന്തര സെക്രട്ടറിയാണ് അനുമതി നൽകിയത്. ഇതേ തുടർന്ന് സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങാനായി കൊച്ചി യൂണിറ്റിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയിട്ടുണ്ട്. സ്വപ്നയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്ന കസ്റ്റംസ് ഇവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനായി സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കൊഫെപോസ നിയമപ്രകാരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ ഒരു വർഷത്തെ കരുതൽ തടങ്കലാക്കാമെന്ന നേരത്തെ തന്നെ കസ്റ്റംസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. സ്ഥിരമായി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിൽ നിന്ന് തടയാൻ വിചാരണ കൂടാതെ ഒരു വർഷം കരുതൽ തടങ്കലാക്കാമെന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. കൊഫെപോസ ബോർഡാണ് ഇതിന് അനുമതി നൽകേണ്ടത്. കള്ളക്കടത്തിലെ ഇടനിലക്കാർ, പണം മുടക്കിയവർ, സ്വർണം വാങ്ങിയവർ എന്നിവർക്കെതിരെയും സമാന രീതിയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൊഫെപോസ പ്രകാരമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ ഒരു വർഷം വരെ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയുന്ന സാഹചര്യമുണ്ടാകും. ഇതുപ്രകാരം ഇരുവരെയും കരുതൽ തടങ്കലിലേക്ക് മാറ്റാൻ സാധിക്കും. സ്വപ്നയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്ന കസ്റ്റംസ് ഇവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനായി സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറിനെയും ഒരേ സമയമാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 7 മണിക്കൂർ പിന്നിട്ടു. ശിവശങ്കറിനെ കസ്റ്റംസ് ഓഫീസിലും സ്വപ്നയെ കാക്കനാട്ടെ ജയിലിലുമായിട്ടാണ് ചോദ്യം ചെയ്തത്. വെള്ളിയാഴ്ച 11 മണിക്കൂറോളവും ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. എം ശിവശങ്കറിനെ തുടർച്ചയായി 2ാം ദിവസമാണ് കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റ് ഇന്നും ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. സർവീസിലുള്ള IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി വേണം. അടിയന്തര സാഹചര്യം പരിഗണിച്ച കസ്റ്റംസ്, CBI, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘങ്ങൾ ഈ അനുമതി ഇതിനോടകം തന്നെ വാങ്ങിയിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെളിവ് ശേഖരണവും പരിഗണിച്ച് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത വിരളമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.